ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ വാല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ഇംഗ്ലീഷ് മീഡിയമാണ് ഓൾറെഡി മലയാളം മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക ജസ്റ്റ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലാസ് ഫൈവ് എക്സാം എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിങ്ങളുടെ അഞ്ചാം ക്ലാസ്സിലെ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ആൻസേഴ്സ് എന്ന് നോക്കാം ആക്ടിവിറ്റി നമ്പർ വൺ ആണ് ഒബ്സർവ് ദ പിക്ചർ താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് കണ്ടോ കൂട്ടുകാരെ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ അപ്പം ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തേത് റൈറ്റ് ഡൗൺ എനി ത്രീ പെക്കുലാരിറ്റീസ് ഓഫ് ദ വില്ലേജ് ഫ്രം ദ പിക്ചർ ചിത്രത്തിൽ നിന്ന് ഗ്രാമത്തിന്റെ വില്ലേജിന്റെ ഏതെങ്കിലും മൂന്ന് പെക്കുലാരിറ്റീസ് എഴുതാനാണ് നമ്മളടുത്ത് ആദ്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫാമർ ഈസ് പ്ലഫിങ് ഫീൽഡ് അല്ലെ ഫാമർ പ്ലഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡ് ഒക്കെ പ്ലഫ് ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ദെൻ ക്ലേ പോട്ട് ബീൻ സോൾഡ് നമുക്ക് എന്താണ് അവിടെ ഒരു ക്ലേ പോട്ട് ഒക്കെ സോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും ചിൽഡ്രൻസ് ആർ പ്ലേയിങ് ഇൻ ദ പോണ്ട് കുട്ടികളൊക്കെ ആ ഒരു പോണ്ടിൽ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ മൂന്ന് പെർക്കുലാരിറ്റീസ് നമുക്ക് എഴുതാം ദെൻ ബി ക്വസ്റ്റ്യൻ ലൈക്ക് ദ മാർക്കറ്റ് ഇൻ പീലീസ് വില്ലേജ് എന്താണ് ഇപ്പോൾ ഇലിയുടെ മാർക്കറ്റ് വില്ലേജിലെ മാർക്കറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ വാട്ട് ആർ ദ വേസ് ഇൻ യുവർ വില്ലേജ് ടു എക്സ്ചേഞ്ച് ഗുഡ്സ് നിങ്ങളുടെ വില്ലേജിൽ എങ്ങനെയാണ് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കാറുള്ളത് റൈറ്റ് എനി ടു ഏതെങ്കിലും രണ്ട് രീതികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നോർമലി നമ്മൾ ഡയറക്റ്റ് എക്സ്ചേഞ്ച് അല്ലേ നേരിട്ടിട്ട് ഡയറക്റ്റ് എക്സ്ചേഞ്ച് ഷോപ്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ് ഡയറക്റ്റ് എക്സ്ചേഞ്ച് ഷോപ്സ് ആൻഡ് ഓൺലൈൻ മാർക്കറ്റിംഗ് ാണ് യൂസ് ഓഫ് ഫയർ ഇസ് എൻ ഇമ്പോർട്ടൻറ് ലാൻഡ് മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് എന്താണ് തീയുടെ കണ്ടുപിടുത്തമാണ് അല്ലെ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് എ വിച്ച് ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഫുഡ് പാറ്റേൺ ഓഫ് ഹ്യൂമൻ ബീയിങ് ആഫ്റ്റർ യൂസിങ് ഫയർ ഫോർ ഫുഡ് അഥവാ തീ ഉപയോഗിക്കാൻ ശീലം ശീലിച്ചതോടു കൂടിയിട്ട് മനുഷ്യൻ്റെ ഭക്ഷണ സംസ്കാരത്തിലുണ്ടായ മാറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ തന്നിട്ടുണ്ട് കുക്ക് ആൻഡ് ഈറ്റ് എന്താണ് വേവിച്ച് കഴിക്കുക അതുപോലെ തന്നെ റോസ്റ്റ് ആൻഡ് ഈറ്റ് ചുട്ട് കഴിക്കുക ഈറ്റ് റോ പച്ചക്ക് കഴിക്കുക ദെൻ ഡീപ്പ് ഉഴുങ്ങി തിന്നുക ഇതിൽ ഏതാണില്ലാതിരുന്നത് ആ ഈ എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ തീ കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് അവർ എന്താണ് ആ പച്ചക്ക് കഴിക്കലൊക്കെ നിർത്തി അവരെന്ത് ചെയ്തു ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അവിടെ ഓപ്ഷൻ ബി സി ആണ് ശരിയായിട്ടുള്ളത് ഇതിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓബ്സെർവ് ആൻഡ് അറേഞ്ച് ദ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ദ നൊമാറ്റിക് മാൻസ് യൂസേജ് ഓഫ് ഫയർ ആദ്യകാലത്തിൽ ആളുകളൊക്കെ ഇതുപോലെ ഇതുപോലെ എന്താണ് ഫയർ ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു അല്ലേ അതുമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാപ്പ് ആണ് തന്നിട്ടുള്ളത് അത് അതിൻ്റെ ഓർഡറിലാക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് വൺ തന്നിട്ടുണ്ട് ആ ബോക്സിൽ ദ എയ്റ്റ് ദ ബേൺഡ് മീറ്റ് ഓഫ് ഡെഡ് എനിമൽസ് ഇൻ വൈൽഡ് ഫയർ എന്താണ് ആ കാട്ടു തീയൊക്കെ ഉണ്ടാകുമ്പോൾ അതിലുണ്ടായിരുന്ന സത്ത മൃഗങ്ങളുടെ മീറ്റൊക്കെ അവർ കഴിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇനി നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും അടുത്തതായിട്ട് എഴുതേണ്ടത് ദ എയ്റ്റ് ദ ബേൺ മീറ്റ് ഓഫ് ഡെഫ് എനിമൽസ് ഇൻ വൈൽഡ് ലൈഫ് എന്നതിൽ എഴുതിയിട്ടുണ്ട് രണ്ടാമത് കൊടുക്കേണ്ടത് ലേൺ ടു യൂസ് ഫയർ ഇനിയെ കൺട്രോൾഡ് മാനർ ഒരു കൺട്രോൾഡ് മാനറിൽ അവർ ഫയറൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി അതുപോലെ തന്നെ ദേ സ്റ്റാർട്ട് ടു കുക്ക് ഫുഡ് അവർ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ബിഗേൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് എന്നുള്ളതാണ് അവരെന്ത് ചെയ്തു ആ റൂട്ട്സും ട്യൂബേഴ്സും ഒക്കെ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങി ദെൻ പിന്നെ ചെയ്തത് ബിഗേൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് ഫിഷ് മീറ്റ് എക്സെട്ര എന്താണ് അവർ ഫിഷും മീറ്റും ഒക്കെ എന്ത് ചെയ്തു റോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ആദ്യം റൂട്ടും ട്യൂബേഴ്സൊക്കെ ആയിരുന്നു പിന്നെ ഫിഷും മീറ്റൊക്കെ ഇതുപോലെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിൽ ഇവിടെ തന്നിട്ടുള്ള ഈ നമ്പർ പോലെ തന്നെ ഇവിടെ ഈ ഒരു കോളത്തിൽ നിങ്ങൾ എഴുതി കൊടുത്താൽ മതി ഇതുപോലെ നിങ്ങളുടെ പേപ്പറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആക്ടിവിറ്റി നമ്പർ ത്രീ നോക്കൂ ഗോ ഡൗണും സൂപ്പർ മാർക്കറ്റുമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതിലെ ഏ ചോദ്യം എന്താണെന്ന് നോക്കൂ ഒബ്സേർവ് ദി പിക്ചർ ഷോയിങ് ദ സ്റ്റോറേജ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ടു ഡേ ഇന്ന് നമ്മുടെ നാട്ടിൽ നോർമലായിട്ടുള്ള ഫുഡ് ഫുഡ് എക്സ്ചേഞ്ചും അതിൻ്റെ മെറ്റീരിയൽസും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്റ്റോറാണ് ഇവിടെ തന്നിട്ടുള്ളത് വാട്ട് വെർ ദ ബേസ് ഇൻ വിച്ച് നോർമറ്റ്സ് യൂസ് ടു എക്സ്ചേഞ്ച് സ്റ്റോർ എക്സസ് ഫുഡ് പ്രിപ്പയർ എ നോട്ട് പണ്ട് കാലത്ത് ആളുകൾ എങ്ങനെയൊക്കെയായിരുന്നു സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തു വെച്ചിരുന്നത് അതിനെക്കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പണ്ട് കാലത്ത് നമുക്കറിയാം അവർ പോർട്ടൽ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ബാസ്കറ്റ് മെയ്ഡ് ഓഫ് ബാമ്പു ബാബു ഉപയോഗിച്ചുകൊണ്ടുള്ള ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വുഡൻ ബോക്സസ് അതുപോലെ തന്നെ മരം കൊണ്ടുള്ള ബോക്സസ് ഉണ്ടാക്കുക ബാഗ്സ് മെയ്ഡ് ഓഫ് എനിമൽ സ്കിൻ അതുപോലെ തന്നെ മൃഗങ്ങളുടെ സ്കിൻ ഉപയോഗിച്ചുകൊണ്ട് ബാഗൊക്കെ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു അവർ എന്ത് ചെയ്തിരുന്നത് ഫുഡൊക്കെ സ്റ്റോർ ചെയ്തു വെച്ചിരുന്നത് ഓക്കെ അപ്പോൾ ആൻസേഴ്സ് ആയത് എഴുതേണ്ടത് പോട്രി ബാസ്ക്കറ്റ്സ് മെയ്ഡ് ഓഫ് ബാമ്പു റീഡ് വുഡൻ ബോക്സസ് ബാഗ്സ് മെയ്ഡ് ഓഫ് ബാഗ് മെയ്ഡ് ഓഫ് എനിമൽ സ്കിൻ ഓക്കെ ഇനി ഇതിലെ ബി ചോദ്യം നെയ്മ് ദ മാനർ ഇൻ വിച്ച് ഗുഡ്സ് വേർ എക്സ്ചേഞ്ചഡ് ബിഫോർ ദ കോയിൻ സിസ്റ്റം കെയിം ടു എക്സിസ്റ്റൻസ് എന്താണ് പണ്ട് കാലത്ത് കോയിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ കാലത്ത് എങ്ങനെയായിരുന്നു അവർ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരുന്നത് ആ ഒരു മാനറിനെ ആ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു ബാട്ടേഴ്സ് സിസ്റ്റം എന്നുള്ളതാണ് ഓക്കെ ബാട്ടേ സിസ്റ്റം ദ നാലാമത്തെ ആക്ടിവിറ്റി ഇവിടെ ഒരുപാട് എന്താ പറയുക ജോബും അതിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട് അല്ലേ ഡോക്ടർ കൺസ്ട്രക്ഷൻ വർക്ക് ടീച്ചർ പോലീസ് വുഡ് ഹെഡ് ലോഡ് ഹെഡ് ലോഡ് വർക്കറ് ഇവരൊക്കെയാണ് പിക്ചറിൽ ഇവിടെ തന്നിട്ടുള്ളത് ഇനി ചോദ്യം എന്താണ് നോക്കൂ ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ആൻഡ് ലിസ്റ്റ് ഹു ഹാർ എൻഗേജ്ഡ് ഇൻ മന്ത്ലി വേജസ് ആൻഡ് ഡെയിലി വേജസ് എംപ്ലോയ്മെന്റ് മേലെയുള്ള പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ ഇതിൽ ഏതൊക്കെയാണ് മന്ത്ലി വേജസ് ഏതൊക്കെയാണ് ഡെയിലി വേജ് എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ മന്ത്ലി വേജിൽ ഒന്ന് തന്നിട്ടുണ്ട് പോലീസ് പിന്നെന്തൊക്കെ എഴുതാം ഡോക്ടർ ടീച്ചർ അല്ലെ ഡോക്ടറും ടീച്ചറും നമുക്ക് അവിടെ എഴുതാം ഇനി ഡെയിലി വേജിൽ ഇവിടെ തന്നിട്ടുണ്ട് കൺസ്ട്രക്ഷൻ വർക്കർ എന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് എഴുതാം വുഡ് കട്ടർ എന്നും അതുപോലെ തന്നെ ഹെഡ് ലോഡ് വർക്കർ എന്നും നമുക്ക് എഴുതാം ഓക്കെ അപ്പോ ഒന്നാമത്തെ കള്ളിയിൽ ഡോക്ടറും ടീച്ചറും എഴുതാം രണ്ടാമത്തേല് വുഡ് കട്ടറും അതുപോലെ തന്നെ ഹെഡ് ലോഡ് വർക്കറും എഴുതാം ബി ചോദ്യം വാട്ട് ഡു യു മീൻ ബൈ എംപ്ലോയ്മെന്റ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് എന്താണ് എംപ്ലോയ്മെന്റ് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് കൂട്ടുകാരെ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ എംപ്ലോയ്മെന്റ് ഈസ് എ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇന്റലക്ച്വലി ഫോർ ഇൻകം ഇസ് റിവാട്ട് ഇസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് വെയ്ജസ് ഓർ സാലറി എംപ്ലോയ്മെന്റ് ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഇൻഡിവിജ്വൽ എന്താണ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫിസിക്കലായിട്ടോ ഇന്റലക്ച്വൽ ആയിട്ടോ ഉള്ള ഒരു വർക്കിനെ ഇൻകത്തിനു വേണ്ടിയുള്ള ഒരു വർക്കിനെയാണ് പറയുന്നത് അതിന് റിവാർഡ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് വേജ് എന്നുള്ളതിലോ അല്ലെങ്കിൽ സാലറി എന്ന ഫോമിലോ നമുക്ക് കിട്ടാറുണ്ട് എംപ്ലോയ്മെന്റ് ആണ് ഒരാളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ സെലക്ട് ദ ദ വേർഡ് ദാറ്റ് ടു ഇൻകം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻകത്തിനെ നമ്മൾ പറയുന്നത് എന്താണ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് സാലറി ഡിവിഡന്റ് എന്തായിരുന്നു ഡിവിഡൻ എന്നാണ് പറയുന്നത് അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി അഞ്ചാമത്തേത് ഇവിടെ രണ്ട് കൂട്ടുകാരാണുള്ളത് ഒരാൾ പറയാണ് പിലി വിത്തൌട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ആൻഡ് വൈഫൈ കണക്റ്റിവിറ്റി ഹൗ വിൽ യു പ്ലേ എ ഗെയിം ഈ പി ചോദിക്കുകയാണ് ഇവിടെ നല്ല നെറ്റ്വർക്കും നെറ്റ്വർക്ക് കവറേജും വൈഫൈ ഒന്നും ഇല്ലാതെ നീ എങ്ങനെയാണ് ഗെയിമൊക്കെ കളിക്കുക ഹൗ ഡു യു ബി ഹാപ്പി വിതഔട്ട് ഗെയിം ഗെയിം ഒന്നും ഇല്ലാതെ നീ എങ്ങനെയാണ് ഹാപ്പി ആവുന്നത് എന്ന് ചോദിക്കുകയാണ് ദെൻ ഇഫ് യു വേർ ഇൻ ദ സിറ്റി യു കുഡ് ഹാവ് ഡൺ മെനി തിങ്സ് നീ സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യായിരുന്നു എന്ന് പറയുന്നത് അപ്പം മറ്റൊരാൾ പറയാണ് ഐ തിങ്ക ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിൻ ദാൻ ദ സിറ്റി സിറ്റിയേക്കാൾ ഒരുപാട് ഇൻട്രെസ്റ്റ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് ദെൻ ഹാവൻ യു റീഡ് ദ കോൺവെർസേഷൻ നിങ്ങൾ ഈ കോൺവെർസേഷൻ വായിച്ചോ ഹാവ് ടു യു സീൻ ദ എൻറ്റർടൈൻമെന്റ് പീരീസ് വില്ലേജ് ലിസ് ദ നെയ്ം ഓഫ് ദ എൻറ്റർടൈൻമെന്റ് ഇൻ യുവർ വില്ലേജ് എന്താണ് നമുക്കറിയാം പിരിയുടെ വില്ലേജിൽ ഒരുപാട് എൻ്റർടൈൻമെന്റ് ആക്ടിവിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ വില്ലേജിലെ ഏതെങ്കിലും എന്റർടൈൻമെന്റ് ആക്ടിവിറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ എഴുതാം പ്ലേയിങ് ഇൻ പോണ്ട് അല്ലെ പോണ്ടിൽ കളിക്കുന്നത് പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ കളിക്കുന്നത് ഫിഷിംഗ് സ്പോർട്സ് ആൻഡ് ആർട്സ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ പ്ലേ ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ഓക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പൊതുവേ നടക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസാണ് ദെൻ ബി നോക്കൂ ബി ക്വസ്റ്റ്യൻ കമ്പയർ ദ ഓൺലൈൻ ഗെയിംസ് ആൻഡ് ദ എൻ്റർടൈൻമെൻറ്റ്സ് യു ഹാവ് സീൻ ഇൻ പീലീസ് വില്ലേജ് മെയ്ക്ക് യു നോട്ട് ഓൺ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് പി വില്ലേജിലും അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിംസിൻ്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടെ കമ്പയർ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പി വില്ലേജ് എൻ്റർടൈൻമെൻറ്റിൽ നമുക്ക് മെറിറ്റ്സ് എഴുതാം ഇറ്റ് ഇൻക്രീസ് ഫ്രണ്ട്ഷിപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വിൽ ബി ഇൻക്രീസ്ഡ് അഥവാ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കൂടും ഫിസിക്കൽ ആക്ടിവിറ്റീസും കമ്മ്യൂണിക്കേഷനൊക്കെ കൂടും ഡിമെറിറ്റ്സ് എന്താണ് ലാക്ക് ഓഫ് ന്യൂ നോളജ് ഇഗ്നോറൻസ് ഓഫ് ടെക്നോളജി അഥവാ പുതിയ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ടെക്നോളജിയിലും നോളജ് കുറവായിരിക്കും അടുത്തത് ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ ആണ് ഇന്നൊവേഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് ഫൈൻഡിങ് ഓഫ് ന്യൂ നോളജ് അഥവാ പുതിയ ടെക്നോളജീസിലൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തും പുതിയ നോളജൊക്കെ കണ്ടെത്തും ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഡിക്രീസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറയും ലാക്ക് ഓഫ് കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതൊക്കെയാണ് അതിൻ്റെ ഡീമെറിറ്റ്സും മെറിറ്റ്സുമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമുക്ക് സിക്സ് ആക്ടിവിറ്റി നോക്കാം കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാറ്റ് റിലേറ്റഡ് ടു ക്ലോത്ത് മാനുഫാക്ചറിംഗ് സെക്ടർ ക്ലോത്ത് മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ ഒരു കോൺസെപ്റ്റ് മാപ്പാണ് തന്നിട്ടുള്ളത് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഫൈബേഴ്സ് യൂസ് ടു മേക്ക് ക്ലോത്ത്സ് എന്താണ് ആ ഫൈബേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലോത്ത് ഉണ്ടാക്കുന്നത് അതിൽ നമുക്കറിയാം രണ്ട് ഡിവൈഡ് ആണ് ഉള്ളത് ഒന്ന് പറയുന്നത് നാച്ചുറൽ ഫൈബേഴ്സും മറ്റൊന്ന് ഏതാണ് സിന്തറ്റിക് ഫൈബറുമാണ് അവിടെ ഒന്ന് എന്നുള്ളടത്ത് നിങ്ങൾ എഴുതേണ്ടത് സിന്തറ്റിക് ഫൈബർ എന്നുള്ളതാണ് ദെൻ സിന്തറ്റിക് ഫൈബർ രണ്ട് തരത്തിലാണ് ഒന്ന് പോളിസ്റ്ററും മറ്റൊന്ന് നൈലോണും ഇനി നാച്ചുറൽ ഫൈബർ ആണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുണ്ട് ഒന്ന് അനിമൽ ഫൈബേഴ്സും മറ്റൊന്ന് പ്ലാന്റ് ഫൈബേഴ്സും ആണ് അപ്പൊ അവിടെ പ്ലാന്റ് ഫൈബേഴ്സ് എന്ന് എഴുതി കൊടുക്കുക ഇനി അനിമൽ ഫൈബേഴ്സ് രണ്ടെണ്ണുള്ളത് ഒന്ന് വൂള് മറ്റൊന്ന് സിൽക്ക് അപ്പൊ അവിടെ മൂന്നാമത്തെ ആൻസർ വൂൾ എന്നും നാലാമത്തേത് സിൽക്ക് എന്നും എഴുതുക ഇനി പ്ലാന്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് കോട്ടനും ജ്യൂട്ടുമാണ് ഓക്കെ ചോദ്യം ഹാൻഡ്ലൂം സെന്റർ ഇൻ കേരള കേരളത്തിലെ ഏതെങ്കിലും ഹാൻഡ്ലൂം സെന്ററിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് കുത്തംപുള്ളി ഹാൻഡ്ലൂം സെന്റർ ഇൻ തൃശ്ശൂർ തൃശ്ശൂരിലുള്ള കുത്തമ്പുള്ളി ഹാൻഡ്ലൂം സെന്റർ ഓക്കെ ഇനി ആക്ടിവിറ്റി ആണ് കംപ്ലീറ്റ് ഐഡന്റിഫ് ഐഡന്റിറ്റി കാർഡ് ഗിവൺ റിലേറ്റഡ് ടു ഫുഡ് ഐറ്റംസ് ഫുഡ് ഐറ്റംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എന്താണ് ഐഡന്റിറ്റി കാർഡാണ് അവിടെ തന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരോട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കൂ ഇവിടെ ഐഡന്റിറ്റി കാർഡിൽ പിക്ചർ തന്നിട്ടുള്ള എന്താണ് നമുക്ക് മനസ്സിലായാലും എന്താണ് പൈനാപ്പിൾ ആണല്ലേ അപ്പോൾ ഫുഡ് ഐറ്റംസ് എന്ന് കൊടുത്തിട്ടുണ്ട് പൈനാപ്പിൾ നേറ്റീവ് പ്ലേസ് അവിടെ മിസ്സിങ് ആണ് ദ പീപ്പിൾ ഹു ബ്രോട്ട് ടു ഇന്ത്യ എന്നുള്ളത് പോർച്ചുഗീസ് എന്ന് കൊടുത്തിട്ടുണ്ട് സ്പീഷ്യസ് എന്നുള്ളത് എന്താണ് കൊടുത്തിട്ടുള്ളത് ഫ്രൂട്ട്സ് ആണ് അപ്പോൾ അതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ഏതാണ് ബ്രസീലാണ് ഓക്കെ അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് നിങ്ങൾ ബ്രസീൽ എന്നാണ് എഴുതി കൊടുക്കേണ്ടത് ഫുഡ് ഐറ്റംസ് ദാറ്റ് ടു ഇന്ത്യ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് റൈറ്റ് എനി ഫോർ അതാ ഇന്ത്യയിലേക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് വന്നിട്ടുണ്ട് അല്ലേ വന്നിട്ടുണ്ടല്ലേ അതിലേതെങ്കിലും നാലെണ്ണത്തിന്റെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ എഴുതാൻ നമുക്ക് പൊട്ടാറ്റോ ടാപ്പിയോക്കോ കാഷ്വനെറ്റ് ഗോവ ഓക്കെ അപ്പോൾ ഇതിന്റെ നാലിന്റെയും പേരെഴുതിയാൽ മതി അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ക്വസ്റ്റിൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു അപ്പം എല്ലാതും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്